മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ പ്രവർത്തകരോടുള്ള ശഹാരം സമൂഹ മാധ്യമങ്ങൾ മാത്രമല്ല കേരള ജനത ഒന്നടങ്കം ചർച്ച ചെയ്യുന്നു. മുഖ്യമന്ത്രിക്കെതിരെയും കേരള സർക്കാരിനെതിരെയും പ്രതിപക്ഷങ്ങൾ ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും ഫാണ്ടക്കെട്ട് അഴിച്ചപ്പോൾ എക്കാലവും അതിനെ എതിർത്തു പോന്നിരുന്ന ഇടതുപക്ഷ സഹയാത്രികരായ മാധ്യമ പ്രവർത്തകർ പോലും ഇന്ന് അസ്വസ്ഥരാണ്. എന്നെ കൊണ്ട് എണ്ണി എണ്ണി പറയിപ്പിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകർ മാത്രമല്ല കേരള ജനത മുഴുവൻ കണ്ടതും കേട്ടതുമാണ്. പറയണം, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എണ്ണി എണ്ണി പറയണം. മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രിയുടെ കഥകളാണെങ്കിൽ അത് എത്രയോ തവണ അങ്ങ് തന്നെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലിനി എന്താണ് കൂടുതൽ പറയാനുള്ളത്? അങ്ങേക്ക് ചെയ്യാനല്ലേ ഉള്ളൂ? അതാണെങ്കിൽ അങ്ങ് ചെയ്യുന്നതുമില്ല. കഴിഞ്ഞ 4 വർഷമായി അങ്ങ് അതിനെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്നതല്ലാതെ അതിനെക്കുറിച്ച് ചെയ്യുന്നതേയില്ല. ഒരു ചെറുപെരല് പോലും അതിനെക്കുറിച്ച് അനങ്ങിയിട്ടില്ല ഇതുവരെ. എന്നാൽ മാധ്യമ പ്രവർത്തകരോടും ജനങ്ങളോടും താങ്കൾ എന്തിനാണ് ക്ഷോഭിക്കുന്നത്? ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണത്തിന്റെ കേന്ദ്രത്തിൽ കള്ളക്കടത്തുകാരുടെ ലോബി എത്തിയത് സത്യമല്ലേ? താങ്കളുടെ വകുപ്പിൽ 100,000+ രൂപ പ്രതിഫലം വാങ്ങി പിൻവാതിലിലൂടെ അവർ ജോലിയിൽ കയറിയില്ലേ? താങ്കളുടെ വിശ്വസ്ത സെക്രട്ടറിയുടെ വിശ്വസ്ത സുഹൃത്തുക്കളായി മാറിയില്ലേ അവർ? അപ്പോൾ താങ്കൾ ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ മാത്രമേ മാധ്യമ പ്രവർത്തകർ താങ്കളോട് ചോദിച്ചുള്ളൂ. EMSനോടും നെഹ്റുവിനോടും അഴിമതിയുടെ അടിവേരുകൾ തേടി ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകരുടെ പിൻതലമുറക്കാരാണവർ. താങ്കളുടെ ഓഫീസ് താങ്കൾ എന്ന വ്യക്തിയുടേതല്ല, കേരള സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടേതാണ്. അവിടുത്തെ ഓരോ ഫയലിലും താങ്കളുടെ സമ്മതമോ വിസമ്മതമോ കാണണം. അതറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് അവകാശമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് മുഖ്യമന്ത്രി. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടി പറഞ്ഞേ പറ്റൂ. താങ്കളുടെ സെക്രട്ടറി നടത്തിയ യാത്രകൾ, അവിഹിത നിയമനങ്ങൾ, കരാർ ഒപ്പുവെക്കലുകൾ, പിൻവാതിലിലൂടെ എത്ര നിയമനങ്ങൾ സംസ്ഥാനത്ത് നടത്തി, എത്ര നിയമനങ്ങൾ സെക്രട്ടേറിയറ്റിൽ നടത്തിയിട്ടുണ്ടാവും, PSCയെ നോക്കുകുത്തിയായി കൺസൾട്ടൻസി മുഖേന എത്ര നിയമനങ്ങൾ നടത്തി, ഈ നിയമനങ്ങൾക്ക് വേണ്ടി മാത്രം കൺസൾട്ടൻസികൾക്ക് എത്ര രൂപ കൊടുത്തു, എന്താണ് കൺസൾട്ടൻസികളോട് ഇത്ര സ്നേഹം? ജനങ്ങളുടെ പണമല്ലേ ധൂർത്തടിക്കുന്നത്? വലിയ വലിയ പദ്ധതികളോടുള്ള ഭ്രമത്തിന് കാരണം അതിലെ ഇത്തരം വലിയ സാധ്യതകളാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? മറുപടി പറയണം മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് മാത്രമേ അതിന് മറുപടി പറയാൻ കഴിയുള്ളൂ. ഈ ചോദ്യങ്ങളെല്ലാം ജനങ്ങൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയോടാണ്. സ്വർണ്ണക്കള്ളക്കടത്തിൽ കസ്റ്റംസും NIE ഒക്കെ അറസ്റ്റ് ചെയ്ത പ്രതികളെ അറിയാത്ത മന്ത്രിമാരും IAS IPS ഉദ്യോഗസ്ഥരും ഇന്ന് താങ്കളുടെ സർക്കാരിലുണ്ടോ? ഇത് എന്തിന്റെ ലക്ഷണമാണ്? മന്ത്രിമാരുടെ വീട്ടിലും ഓഫീസിലും അവരെത്തിയില്ലേ? കള്ളക്കടത്ത് പ്രതികൾ UAE കോൺസുലേറ്റുമായി മന്ത്രിമാരുടെ ബന്ധം എങ്ങനെയാണ് അങ്ങ് വിശദീകരിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സക്കാത്ത് വാങ്ങി ശേഖരിച്ചതും വിതരണം ചെയ്തതും എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഖുറാൻ എന്ന് പറഞ്ഞ് വന്ന പാർസലുകൾ എന്തിന്റെ പേരിലാണ് സർക്കാർ വാഹനത്തിൽ മലപ്പുറത്തേക്ക് കടത്തിയത്? അതിൽ സ്വർണം ഉണ്ടായിരുന്നില്ല എന്ന് താങ്കൾക്ക് കൃത്യമായി ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംശയിക്കാതിരിക്കാൻ പറ്റുമോ? കോൺസുലേറ്റുമായുമുള്ള മന്ത്രി ജലീലിന്റെ ബന്ധം പ്രോട്ടോകോൾ ലംഘനമാണ്. ആ ബന്ധത്തിന്റെ പേരിൽ ചെയ്ത കാര്യങ്ങളെല്ലാം കടുത്ത നിയമലംഘനങ്ങളുമാണ്. അങ്ങ് അതിനെക്കുറിച്ച് ജലീലിനോട് വിശദീകരണം ചോദിച്ചോ? ജനങ്ങൾക്കറിയണം, കള്ളക്കടത്ത് കേസിലെ 2-ാം പ്രതി സ്വപ്ന സുരേഷുമായി അടുത്ത ബന്ധമുള്ള വേറെയും മന്ത്രിമാരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. അതിനെക്കുറിച്ച് അങ്ങ് അന്വേഷിച്ചുവോ? ഇതൊക്കെ NIA അന്വേഷിച്ചു കൊള്ളുമെന്ന് ജനങ്ങളോട് അങ്ങ് പറയരുത്. ഇതൊക്കെ അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ള സംവിധാനങ്ങൾ ഇന്ന് കേരള സർക്കാരിൽ അങ്ങയുടെ കീഴിലുണ്ട്. അങ്ങയുടെ ഓഫീസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ അങ്ങ് എന്തിനാണ് കലിതുള്ളുന്നത്? പഴയ മുഖ്യമന്ത്രിയാണ് അങ്ങയുടെ രക്ഷാകവചമെന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാണ്! കേരളത്തിലെ ജനങ്ങൾ 4 വർഷം മുമ്പ് തിരസ്കരിച്ചതാണ് താങ്കൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആ രക്ഷാകവചം. അങ്ങയ്ക്കറിയാമല്ലോ, അതുകൊണ്ട് പഴയ വൃത്തികെട്ട കഥകൾ കൊണ്ട് പുതിയ കൊള്ളരുതായ്മകൾ ഒളിപ്പിക്കാമെന്ന് താങ്കൾക്ക് കരുതണ്ട. താങ്കൾ മുഖം കറുപ്പിച്ചാൽ വിരളുന്ന മാധ്യമ പ്രവർത്തകരല്ല ഇവിടെയുള്ളത്. മാധ്യമ പ്രവർത്തകർ വിരണ്ടുവെന്ന് അങ്ങേക്കൊരു തോന്നൽ ഉണ്ടാകരുത്. അതുകൊണ്ട് താങ്കൾ ഒഴിഞ്ഞു മാറേണ്ടതില്ല. താങ്കളുടെ ഓഫീസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വൃത്തികെട്ട കഥകളല്ല വേണ്ടത്, ശരിയായ ഉത്തരമാണ്, ശരിയായ മറുപടിയാണ് നൽകേണ്ടത്. അല്ലാതെ എന്തിനും ഏതിനും മാധ്യമ പ്രവർത്തകരുടെ നെഞ്ചത്ത് കയറുന്നതല്ല വേണ്ടത്. മാധ്യമ പ്രവർത്തകർ ആരുടെയും വീട് പണിക്കാരല്ല. അവർ സത്യങ്ങളുടെ പുറകെ പോകും,
അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുവാദവും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് താങ്കൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ 4 വർഷമായി, അതായത് തുടക്കം മുതൽ അങ്ങ് അവരെ അകറ്റി നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും അവരെ അങ്ങേക്ക് ആവശ്യം വന്നു. അവർ പഴയതെല്ലാം മറന്ന് നിങ്ങളോട് ഒപ്പം നിന്നു. ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ താങ്കൾ എന്താ ചെയ്യുന്നത്? അവരെ വിളിച്ചു വരുത്തി ആക്ഷേപിച്ചു. വൈകിട്ട് പത്രസമ്മേളനം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അവരുടെ നെഞ്ചത്ത് കയറുകയല്ലേ? കഴിഞ്ഞ മുഖ്യമന്ത്രിയെ ഇതിനേക്കാളും രൂക്ഷമായ രീതിയിൽ മാധ്യമപ്രവർത്തകർ വിമർശിച്ചപ്പോൾ ഒന്ന് മുഖം കറുത്ത പോലും ഒരക്ഷരം ഉരിയാടാതെ തനിക്ക് നേരെ വന്ന ചോദ്യങ്ങൾക്കെല്ലാം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ ആ മുഖ്യമന്ത്രിയെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ മുഖ്യമന്ത്രിയെ ഇവിടുത്തെ ജനങ്ങൾ മറന്നിട്ടില്ല. ഇന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അങ്ങനെ തന്നെയാണ്. അത് മാധ്യമപ്രവർത്തകരോട് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോടും. അങ്ങയുടെ മുഖത്ത് ചിരി വേണ്ട, ഗൗരവം തന്നെ മതി. അതാണ് അങ്ങയെ വ്യത്യസ്തനാക്കുന്നത്. പക്ഷെ അത് വെച്ച് മാധ്യമങ്ങളോടും ജനങ്ങളോടും കുതിര കയറാൻ ശ്രമിക്കരുത്. ഇതൊരു അപേക്ഷയല്ല, ഇതൊരു അഭിപ്രായമാണ്.